നമസ്കാരം, ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ. വിൽത്തിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ കാഴ്ചയുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയതും ഏറ്റവും നീളം കൂടിയതുമായ റെയിൽവേ തുരങ്കത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പഴയതെന്ന് പറഞ്ഞാൽ 10, 20, 30, 40 വർഷമൊന്നുമല്ല, 115 വർഷം പഴക്കമുള്ള തുരങ്കമാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഇതുപോലുള്ള ഒരു തുരങ്കം നമുക്ക് കിട്ടില്ല. ട്രെയിൻ യാത്ര ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. അല്ലാത്തവർക്കായിട്ട് ഈ വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് 115 വർഷം പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാർ കരിങ്കല്ലും സിർക്കയും ഉപയോഗിച്ച് പണിതതാണ് ഈ ഒരു തുരങ്കം. ഇതിന് പാരലായിട്ട് രണ്ടാമതൊരു റെയിൽവേ ട്രാക്ക് വരുന്ന സമയത്ത് മറ്റൊരു തുരങ്കം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ 7 അയലത്ത് പോലും എത്തില്ല, അതിന് 18 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു തുരങ്കത്തിന്റെ കാഴ്ച കാണാം. ഇതിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് നടന്നു പോവാൻ പറ്റും. അതായത് ഏകദേശം 165 മീറ്ററോളം നീളമുണ്ട് ഈ ഒരു തുരങ്കത്തിന്. നമുക്ക് കണ്ടുനോക്കാം. ഞാൻ ഈ തുരങ്കത്തിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. കുറച്ച് സെന്ററിലേക്ക് എത്തുമ്പോൾ ഇരുട്ടൊക്കെ ആവും. നമുക്ക് കണ്ടുപോകാം. നല്ല എക്കോ ഒക്കെ ആയിരിക്കും സംസാരിക്കുന്ന സമയത്ത്. ഇതിന്റെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. കരിങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സിൽക്ക കരിങ്കല്ല് എന്നതുകൊണ്ടാണ്. നമ്മളെ ഇപ്പോഴത്തെ യാതൊരു വിധത്തിൽ കോൺക്രീറ്റ് കെട്ടിടം അല്ല. 115 വർഷമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 115 വർഷമാണ് ഇതിന്റെ പഴക്കം. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിലുള്ള പലർക്കും ഇതറിയില്ല. ഇനി ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി പറയാം. നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനും കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനും ഇടയിലായിട്ട് കളനാട് ഹാൾട്ട് എന്നൊരു ചെറിയ സ്റ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മുടെ ഈ ഒരു ടണൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പാരലായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് കൂടി വന്നതുകൊണ്ട് കാസർഗോഡ് നിന്നും കണ്ണൂരേക്കുള്ള യാത്രയും ഇത് ലഭിക്കില്ല. അത് പുതിയ തുരങ്കമാണ്. കണ്ണൂരിൽ നിന്നും നമ്മൾ കാസർഗോഡേക്ക് വരുന്ന സമയത്ത് ലഭിക്കുന്ന ഈ ഒരു റെയിൽവേ തുരങ്കമാണ് കേരളത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും നീളം കൂടിയതുമായ റെയിൽവേ തുരങ്കം. ഭയങ്കര രസമാണ്, നല്ല എക്കോ ആണ്. നമ്മൾ കുറച്ചുകൂടി സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഇരുട്ടാണ് കീഴിൽ. നമ്മളിങ്ങനെ നടന്നു പോകുന്നത് അപ്പുറത്തെ അറ്റം കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പക്ഷെ നല്ലിരുട്ടാണ്. നോക്കി സൈഡൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടം വരെ എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് 165 മീറ്റർ ആണ് ഇതിന്റെ ഒരു നീളം എന്ന് പറയുന്നത്. അത്രയും പഴക്കം ചെന്ന, ഞാൻ നേരത്തെ അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ ഇത് നിർമ്മിക്കുന്ന സമയത്ത് എപ്പോഴാണ് തുടങ്ങിയെന്നുള്ള ഒരു ഡേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1905, 1905. ഇന്ന് 2020. അതായത് കൃത്യമായി പറഞ്ഞാൽ 115 വർഷം പഴക്കമുള്ള റെയിൽവേ ടണലിനകത്തുകൂടിയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പഴയതും ഏറ്റവും നീളം കൂടിയതുമായ, ഇതിനകത്ത് ലൈറ്റൊന്നുമില്ല. ഒരുപക്ഷെ കൊങ്കൺ യാത്ര ചെയ്തവർക്കൊക്കെ ഇതൊരു വലിയ കാര്യമായിട്ടുണ്ടാവില്ല. കാരണം കൊങ്കണിലൊക്കെ ഒരുപാട് ദൂരം നമ്മൾ ടണലിനകത്തുകൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ, സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിനകത്തുള്ള റെയിൽവേ തുരങ്കമാണിത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡുള്ള പലർക്കും ഇത് അറിയില്ല. ട്രെയിൻ യാത്ര ചെയ്യുന്നവരെന്നെ ഒരുപക്ഷെ ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നവരൊക്കെ ഇത് കാണുന്നുണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു ടണലിനെ കുറിച്ച് അറിയാം. പക്ഷെ എത്ര വർഷം പഴക്കമുണ്ടെന്നോ, ഇത് ഏറ്റവും നീളം കൂടിയ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിലെ റെയിൽവേ തുരങ്കമാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു
ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ ട്രാക്ക്മാനൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വണ്ടി വരുന്ന സമയത്ത് കയറി നിൽക്കാനാണ്. നമ്മൾ ഇങ്ങേറ്റത്തേക്ക് എത്തുന്നുണ്ട്. കണ്ടോ, ഇപ്പൊ അത്യാവശ്യം ലൈറ്റൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതിനപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ശനിയാഴ്ച രാവിലെ പൂജയ്ക്ക് ഇതിലൂടെ നടന്നിട്ടുണ്ട്. കാരണം അന്നേരം എല്ലാവരും അതിൽ ബൈക്കൊന്നുമില്ല. ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിനകത്തൂടെ നടന്നിട്ടാണ് അമ്പലത്തിലേക്ക് വരാം, 5:30 സമയത്തൊക്കെ. അപ്പൊ അന്നേരം നല്ല ഇരുട്ടായിരിക്കും. ഇപ്പൊ പുറത്തുനിന്നുള്ള വെളിച്ചം അവർക്ക് കിട്ടുന്നതുകൊണ്ട് വലിയൊരു ഇരുട്ടില്ല. ഞാൻ ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് പുതിയ ടണലിലേക്കാണ്. ഏറ്റവും പഴക്കം ചെന്ന ടണലാണ് അപ്പുറത്ത് വരുന്നത്. ഇത് 2002 എന്റെ മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. 2002 യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ഉണ്ണി ബാലകൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം വിൽ ത്രിൽ. താങ്ക് യു.